ദക്ഷിണ കൊറിയൻ വ്യോമമേഖലയ്ക്ക് സമീപം 12 ഉത്തര കൊറിയൻ വിമാനങ്ങൾ പറന്നതായി റിപ്പോർട്ട്. 8 ഫൈറ്റർ വിമാനവും 4 ബോംബർ വിമാനങ്ങളുമാണ് യുദ്ധസജ്ജമെന്ന് തോന്നും വിധമുള്ള വിന്യാസത്തിൽ പറന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം ചൂണ്ടിക്കാട്ടി. സംയുക്ത കൊറിയൻ വ്യോമാതിർത്തിക്ക് വടക്കായാണ് വിമാനങ്ങൾ അഭ്യാസം നടത്തിയത്. മറുപടിയായി ദക്ഷിണ കൊറിയ 30 യുദ്ധ വിമാനങ്ങൾ സജ്ജമാക്കിയതായും റിപ്പോർട്ടുണ്ട്. ദക്ഷിണ ഉത്തര കൊറിയക്കൾക്കിടയിൽ അടുത്ത ദിവസങ്ങളിലായി സംഘർഷം രൂക്ഷമാവുകയാണ്. വ്യാഴാഴ്ച 2 ബാലിസ്റ്റിക് മിസൈൽ കൂടി പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഉത്തര കൊറിയ മേഖലയിൽ യുദ്ധ വിമാനങ്ങളുടെ പരിശീലനം നടത്തിയത്. 2 ആഴ്ചയ്ക്കിടെ 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് പരീക്ഷിച്ചത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും കഴിഞ്ഞ ദിവസം മേഖലയിൽ മിസൈൽ പരീക്ഷിച്ചതും കൊറിയൻ ഉപദ്വീപിലേക്ക് അമേരിക്ക വിമാനവാഹിനി കപ്പൽ പുനർവിന്യസിച്ചതും ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തെ ഇന്ത്യയും ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും അപലപിച്ചു. US സഹകരിച്ച് ദക്ഷിണ കൊറിയ നടത്തുന്ന സൈനികാഭ്യാസത്തിനിടെ വീണ്ടും മിസൈലുകൾ തൊടുത്ത് ഉത്തര കൊറിയയുടെ പ്രകോപനം. 2 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് വ്യാഴാഴ്ച പരീക്ഷിച്ചത്. 12 ദിവസത്തിനിടെ 6ാമത്തെ മിസൈൽ പരീക്ഷണമായിരുന്നു അത്. ഈ വർഷത്തെ 24ാമത്തെയും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജപ്പാൻ കടലിലൂടെ USS റൊണാൾഡ് റീഗൻ യുദ്ധക്കപ്പലും അനുബന്ധ സേനാവ്യൂഹങ്ങളും കൊറിയൻ ഉപദ്വീപിന്റെ പരിസരത്ത് നീങ്ങിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. US സേന ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഉത്തര കൊറിയ പ്രകോപനം തുടർന്നാൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ദക്ഷിണ കൊറിയൻ ദേശീയ സുരക്ഷാ കൌൺസിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ ദക്ഷിണ കൊറിയയും മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. ഉത്തര കൊറിയൻ നിലപാട് ആശങ്ക ഉയർത്തുന്ന മേഖലയിൽ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം ജപ്പാനും സംയുക്ത സേനാഭ്യാസം നടത്തിയത് കഴിഞ്ഞ മാസമാണ്. പ്രശ്നം ഗുരുതരമായി തുടരുന്നത് ളുകളിൽ സംഘട്ടനത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഉത്തര കൊറിയൻ നടപടികൾക്ക് ശക്തി പകരുന്നത് റഷ്യയും ചൈനയുമാണെന്ന് UN രക്ഷാ കൌൺസിലിൽ അമേരിക്ക കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.